നമസ്കാരം ബയോൺ ഡിപ്പ് സ്ട്രാറ്റജി അനുസരിച്ച് പൊസിഷൻ എടുക്കാൻ അവസരം നൽകുന്ന ചില ഹൈ മൊമെൻറ്റം സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത് സ്റ്റോക്കുകളെല്ലാം കറക്ഷൻ ഫേസിലൂടെയോ കൺസോൾട്ടേഷൻ ഫേസിലൂടെയോ കടന്നു പോവുകയാണ് ഒന്നാമത്തെ സ്റ്റോക്ക് കെ ഇ ഐ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കെ ഇ ഐ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മൂന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം ഇടിഞ്ഞ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറിൽ ക്ലോസിംഗ് നൽകി സ്റ്റോക്ക് മാസം കൊണ്ട് അൻപത് ശതമാനത്തിനു മുകളിൽ റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കാണ് പക്ഷേ റീസെന്റ്ലി വന്ന കറക്ഷൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ അഞ്ച് ദിവസം കൊണ്ട് സ്റ്റോക്ക് അഞ്ച് ശതമാനത്തിലേറെ ഇടിയുകയും ചെയ്തു ഇരുപത്തി കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ നാൽപ്പത്തി ആറ് പോയിന്റ് പൂജ്യം മൂന്നും ഡിവിഡൻ ഡീൽഡ് നാമം കെ ഇ ഐ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഹയർ റേഞ്ചിൽ നിന്നും കറക്റ്റായി സപ്പോർട്ട് പ്രൈസിനടുത്ത് ട്രേഡ് ചെയ്യുന്നു ടെക്നിക്കൽ കാൻഡിൽ പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ രണ്ട് ഡബിൾ ടോപ്പ് രീതിയിലുള്ള കാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വന്നതായിട്ട് കാണാൻ സാധിക്കും ഇത് വീക്ക്നെസ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാൻഡിൽ പാറ്റേൺ ആണ് കൂടാതെ നെക്ലൈൻ സപ്പോർട്ടിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു അതുകൊണ്ട് കെ ഇ ഐ ഇൻഡസ്ട്രീസ് പോലുള്ള ഹൈ മൊമെൻറ്റം സ്റ്റോക്കുകളിൽ ബയോണ്ടിപ്പ് അനുസരിച്ച് പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് രണ്ടായിരത്തി നാന്നൂറ് മുതൽ രണ്ടായിരത്തി നാനൂറ്റി അൻപത് വരെയുള്ള റേഞ്ച് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിന് വേണ്ടി പരിഗണിക്കാം അതിനുശേഷം സ്റ്റോക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതിനടുത്തേക്ക് ഇടിയുകയാണെങ്കിൽ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റും കൺസിഡർ ചെയ്യാം രണ്ടാമത്തെ സ്റ്റോക്ക് കെ പി ഐ ഗ്രീൻ എനർജി ലിമിറ്റഡ് രണ്ടായിരത്തി തൊള്ളായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് മൂന്ന് സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ പൂജ്യം പോയിൻറ്റ് അഞ്ച് ശതമാനം ഉയർന്ന് എണ്ണൂറ്റി പത്തൊമ്പതിൽ ക്ലോസിംഗ് നൽകി ആറ് മാസം കൊണ്ട് തൊണ്ണൂറ് ശതമാനത്തിനടുത്ത് റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കാണ് കെ പി ഐ ഗ്രീൻ എനർജി ലിമിറ്റഡ് പക്ഷേ കഴിഞ്ഞ മൂന്ന് മാസത്തെ പെർഫോമൻസ് നോക്കിയാൽ ഒരു പ്രത്യേക റേഞ്ചിനുള്ളിൽ സ്റ്റോക്ക് കൺസോൾഡേറ്റ് ചെയ്യുകയാണ് ഇവിടെയും നമ്മൾക്ക് സപ്പോർട്ടും റെസിസ്റ്റൻസും ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും അതിനനുസരിച്ച് പൊസിഷണൽ ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ കെ ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന സ്റ്റോക്കിനെ പരിഗണിക്കാവുന്നതുമാണ് ഏകദേശം മൂവായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനി സോളാർ പവർ ജനറേഷൻ ബിസിനസ്സിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ആർഒ ഇ അൻപത്തി മൂന്ന് പോയിൻ്റ് നാലും ആർഒസി ഇരുപത്തിനാല് പോയിൻറ്റ് ഏഴും ഫേസ് വാല്യൂ പത്തിനെടുത്തും നൂറ്റി എൺപത്തൊമ്പത് കോടിയുടെ സെയിൽസ് ഉള്ള കമ്പനിയുടെ പ്രോഫിറ്റ് മുപ്പത്തിമൂന്ന് കോടി റീസൻ്റ്ലി ഓപ്പറേറ്റിംഗ് മാർജിൻ മുപ്പത് ശതമാനത്തിൽ നിന്നും മുപ്പത്തേഴ് ശതമാനത്തിലേക്ക് ഉയർത്താനും കമ്പനിക്ക് സാധിച്ചിരുന്നു മൂന്ന് വർഷത്തെ സെയിൽസ് ഗ്രോത്ത് നൂറ്റി ഇരുപത്തിരണ്ട് ശതമാനം മൂന്ന് വർഷത്തെ പ്രോഫിറ്റ് ഗ്രോത്ത് നൂറ്റി എൺപത്തി ഏഴ് ശതമാനം മൂന്ന് വർഷത്തെ ആറോയി മുപ്പത് ശതമാനത്തിനടുത്ത് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന നെഗറ്റീവ് അപ്ഡേറ്റ് ഒന്ന് പ്രൊമോട്ടേഴ്സ് കുറച്ച് ഷെയറുകൾ പ്ലഡ്ജിൽ വെച്ചിട്ടുണ്ട് പക്ഷേ പ്രൊമോട്ടേഴ്സ് പ്ലഡ്ജിൽ വെച്ചിരിക്കുന്ന ഷെയറുകൾ ആയിട്ട് റിലീസ് ചെയ്യുകയും ചെയ്യുന്നു രണ്ടാമത്തേത് കമ്പനിക്ക് മുകളിലുള്ള കടബാധ്യതയാണ് ബാധ്യതയാണ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ റിസർവ് ഉണ്ടെങ്കിലും അറുന്നൂറ്റി എഴുപത്തി കോടി രൂപയുടെ കടം കമ്പനിക്ക് മുകളിലുണ്ട് കമ്പനിയിൽ എഫ് ഐ എസും ഡി ഐ എസും സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുന്നുണ്ട് എഫ് ഐ എസിന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് രണ്ടേ പോയിന്റ് അഞ്ചിൽ നിന്ന് മൂന്നേ പോയിന്റ് നാല് എട്ടിലേക്ക് ഉയർന്നു ഡി എ എസ് പൂജ്യം പോയിന്റ് പൂജ്യം ആറ് ശതമാനം സ്റ്റേക്ക് അക്യൂർ ചെയ്തു പ്രൊമോട്ടേഴ്സിന് അൻപത്തിനാല് പോയിന്റ് എട്ട് ഒന്ന് ശതമാനം സ്റ്റേക്കും പബ്ലിക്കിന് നാൽപ്പത്തൊന്ന് പോയിന്റ് ആറ് ആറ് ശതമാനം സ്റ്റേക്കും കഴിഞ്ഞ മൂന്ന് മാസമായി സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം എണ്ണൂറ് എണ്ണൂറ്റി ഇരുപത് തുടങ്ങിയ ലെവലുകൾ സപ്പോർട്ടും തൊള്ളായിരം തൊള്ളായിരത്തി മുപ്പത് തുടങ്ങിയ ലെവലുകൾ റെസിസ്റ്റൻസുമാണ് തൊള്ളായിരത്തി മുപ്പതിനു മുകളിൽ സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് നൽകുകയാണെങ്കിൽ കൺസോൾട്ടേഷന് ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് അതുകൊണ്ട് കെ പി ഐ ഗ്രീൻ പോലുള്ള സ്റ്റോക്കുകളെ സപ്പോർട്ട് പ്രൈസിൽ വാങ്ങാൻ താൽപ്പര്യമുള്ളവർക്ക് അതായത് ഷോർട്ട് ടൈമിലേക്ക് ഹൈ മൊമെൻറ്റം ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ സപ്പോർട്ട് പ്രൈസിൽ വാങ്ങാൻ താൽപ്പര്യമുള്ളവർക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ പരിഗണിക്കാം മൂന്നാമത്തേത് ഇൻഫോ എഡ്ജ് ഇന്ത്യ ലിമിറ്റഡ് അൻപത്തയ്യായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യുവേഷൻ കമ്പനിയുടെ വാല്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല കാരണം ഇത് സ്റ്റാർട്ടപ്പുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അവിടെ നിന്നും പ്രോഫിറ്റ് എടുക്കുകയും ചെയ്യുന്നത് കൊണ്ട് പല സമയത്തും പല രീതിയിലുള്ള വാല്യൂഷനാണ് കമ്പനി കാണിക്കുന്നത് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് മൂന്നേ പോയിൻറ്റ് അഞ്ച് ശതമാനം ഇടിഞ്ഞ് നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാലിൽ ക്ലോസിംഗ് നൽകി ഇൻഫോ എഡ്ജ് എന്ന സ്റ്റോക്ക് ഇടിയാനുള്ള പ്രധാന കാരണം എഫ് ഒ എം സി മീറ്റിംഗ് ഔട്ട്കം തന്നെയാണ് ദീർഘകാലത്തേക്ക് ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റ് പ്രതീക്ഷിക്കാമെന്ന് എഫ് ഒ എം സി മീറ്റിംഗ് ഔട്ട്കത്തിൽ പറഞ്ഞിരുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയിലെ ടെക് സ്റ്റോക്കുകളും ഐ ടി സ്റ്റോക്കുകളും ഇടിഞ്ഞിരുന്നു ഇതുതന്നെയാണ് ഇൻഫോ എഡ്ജ് എന്ന സ്റ്റോക്കും ഇടിയാനുള്ള പ്രധാന കാരണം കാരണം സ്റ്റാർട്ടപ്പുകൾക്ക് അനുകൂലമായ ഒരു ബിസിനസ് എൻവിയോൺമെൻറ്റല്ല ഇപ്പോഴുള്ളത് ഇതുകൂടാതെ ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റ് ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നത് സ്റ്റാർട്ടപ്പുകളെ നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യും ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇൻഫോ എഡ്ജ് എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം മൂന്ന് ശതമാനത്തോളം ഇടിഞ്ഞത് അൻപത്തയ്യായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്ക് അതിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു അയ്യായിരം രൂപയ്ക്ക് അടുത്താണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആർ ഒ ഇ മൈനസ് ഒന്നേ പോയിന്റ് ആറ് നാലും ആർ ഒ സി ഇ പോയിൻറ്റ് ഏഴ് ആറും കമ്പനിയുടെ മൂന്ന് വർഷത്തെ സെയിൽസ് ഗ്രോത്ത് ഇരുപത്തൊന്ന് ശതമാനവും പ്രോഫിറ്റ് ഗ്രോത്ത് ആറ് ശതമാനത്തിനടുത്തുമാണ് ഇരുപത്തൊമ്പത് ശതമാനത്തിനടുത്ത് ഓപ്പറേറ്റിംഗ് മാർജിൻ കമ്പനി ഉയർത്തിയിട്ടുണ്ട് അറുന്നൂറ്റി കോടി രൂപയുടെ സെയിൽസും നൂറ്റി കോടി രൂപയുടെ പ്രോഫിറ്റുമാണ് കമ്പനി നേടിയത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ കടബാധ്യത തീരെയില്ല പതിമൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊൻപത് കോടി രൂപയുടെ റിസർവ് ഉണ്ട് പ്രൊമോട്ടേഴ്സിന് മുപ്പത്തെട്ട് പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനം സ്റ്റേക്ക് ഹോൾഡിംഗ് ആണ് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് ടീം തന്നെയാണ് കമ്പനിയെ നയിക്കുന്നത് സഞ്ജീവ് ബിഗ് ചന്ദാനിയുടെ കമ്പനിയാണ് കൂടാതെ എഫ് ഐ എസിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് മുപ്പത്തൊന്ന് പോയിൻറ്റ് അഞ്ച് നാല് ശതമാനം എഫ് ഐ എസ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് മുപ്പത്തൊന്ന് പോയിൻറ്റ് നാലിൽ നിന്ന് മുപ്പത്തൊന്ന് പോയിൻറ്റ് അഞ്ചിലേക്ക് ഉയർത്തിയിട്ടുണ്ട് ഡി ഐ സിന്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് പതിനേഴ് പോയിന്റ് മൂന്നിൽ നിന്നും പതിനേഴ് പോയിൻറ്റ് എട്ടിലേക്ക് ഉയർന്നു പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് പന്ത്രണ്ട് പോയിന്റ് പൂജ്യം ഒൻപത് ഇവിടെ സെക്ടോറിയൽ ഹെഡ് വിൻഡ് നിലനിൽക്കുന്നത് കൊണ്ട് അഗ്രസീവായിട്ട് പൊസിഷൻ എടുക്കേണ്ട ആവശ്യമില്ല പകരം സ്റ്റോക്കിനെ സപ്പോർട്ട് പ്രൈസിൽ ലഭിക്കുമ്പോൾ ബയോ ഡിപ്പ് അനുസരിച്ച് അക്കുമുലേറ്റ് ചെയ്യാവുന്നതാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള കാലയളവിൽ ഐ ടി സ്റ്റോക്കുകളും സ്റ്റാർട്ടപ്പ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളും മികച്ച പെർഫോമൻസ് നടത്തി ഈ രീതിയിലുള്ള ബിസിനസ് സൈക്കിൾസ് നോക്കറി എന്ന സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഇൻ്റർനെറ്റ് ബേസ്ഡ് ബിസിനസ്സിൽ വളരെ ചുരുക്കം ചില കമ്പനികൾ മാത്രമേ കൺസിസ്റ്റൻറ്റായിട്ട് പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ അതുകൂടാതെ വളരെ വലിയ എക്സ്പീരിയൻസും ഉള്ളൂ ആ കാറ്റഗറിയിൽ ഉൾപ്പെട്ട ഒരു ഹൈ റിസ്ക് കാറ്റഗറിയിൽപ്പെട്ട സ്റ്റോക്ക് തന്നെയാണ് നോക്കി സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം നാലായിരം നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് ഫസ്റ്റ് സപ്പോർട്ട് സോണാണ് അതിനുശേഷം സ്റ്റോക്ക് നാലായിരം എന്ന സപ്പോർട്ട് നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ഓരോ ഇരുന്നൂറ്റി അൻപത് പോയിൻറ്റ് ഡൗൺ സൈഡിലും സ്റ്റോക്കിന് സപ്പോർട്ട് സപ്പോർട്ട് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് റീസെൻ്റ് ഒരു സമയത്ത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് കറക്റ്റായി മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് വരെ എത്തുകയും അവിടെ നിന്നും സ്റ്റോക്കിലൊരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വന്ന് സ്റ്റോക്ക് അയ്യായിരം വരെ ഉയരുകയും ചെയ്തു അതിനുശേഷം സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും നാലായിരത്തി മുന്നൂറിനടുത്ത് കൺസോൾഡേറ്റ് ചെയ്യുകയുമാണ് നാലായിരം ഒരു പ്രധാന സൈക്കോളജിക്കൽ സപ്പോർട്ടായി പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്